കൊറോണ വൈറസ് എന്ന മഹാമാരി മനുഷ്യവംശത്തെ മുഴുവൻ പിടിച്ചുകെട്ടി അവന്റെ ജീവിതത്തിന്റെ ഗതിയും താളവുമെല്ലാം തെറ്റിച്ച് ലോകത്തിൽ നിറഞ്ഞാടുകയാണ് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കും കഴിവുകൾക്കും മനുഷ്യജീവനെ പിടിച്ചു നിർത്താനോ ആയുസ് കൂട്ടാനോ കഴിയുന്നില്ല നിസ്സഹായതയോടെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം നിൽക്കാൻ നിർബന്ധിതരായിരിക്കുന്നു 2000 വർഷങ്ങൾക്ക് മുൻപ് നീതിമാനായ ഒരു മനുഷ്യനെ ദൈവപുത്രനെ ഏറ്റവും അപമാനകരമായ കുരിശുമരണത്തിന് വിധേയമാക്കിയ യഹൂദ ജനത ഈ നസ്രായന്റെ ശിഷ്യന്മാർ ഭയത്തോടും വിറയലോടും കൂടി നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടി നസ്രായനായ യേശുവിന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മ മാത്രം മകന്റെ ശിഷ്യർക്ക് ശക്തിയായി കൂടെ നിന്നു അന്ന് യഹൂദരെ ഭയന്ന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന ശിഷ്യർ ഇന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ മരണത്തെ ഭയപ്പെട്ട് പുറത്തിറങ്ങാൻ മടിക്കുന്ന ജനങ്ങൾ എന്തൊരു വിരോധാഭാസം മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവൻ മാത്രമാണ് ഇനി ജീവിതത്തിൽ പ്രതീക്ഷയായുള്ളത് ഞാൻ പോയാൽ സഹായകനെ നിങ്ങൾക്ക് ഞാൻ നൽകും അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും എന്ന ഗുരുവിൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ട് സെഹിയോൻ മാളികയിൽ പ്രാർത്ഥനയിലായ ശിഷ്യഗണം ആത്മാവിന് വേണ്ടി പുതുജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ കോവിഡ് കാലഘട്ടത്തിലെ പന്തക്കൊസ്ത തിരുനാളിന് നാം ഒരുങ്ങുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ഒരു നവചൈതന്യം നമുക്ക് ലഭിക്കുമെന്ന ഉറപ്പോടെ ശിഷ്യരുടെ കൂടെയായിരുന്ന് ശക്തിപ്പെടുത്തിയ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കാൻ നമ്മെ ഒരുക്കിക്കൊണ്ട് മേ മാസറാണിയായ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് നമ്മുടെ ഭവനങ്ങളാകുന്ന സെഹിയോൻ മാളികയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് ഒരു നല്ല നാളെയുടെ പ്രതീക്ഷയോടെ ഇനിയുള്ള 9 ദിനങ്ങൾ കാത്തിരിക്കാം 10-ാം നാൾ ലഭിക്കുന്ന അഗ്നി അഭിഷേകത്തിനായി അന്നിങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനമുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ അനുസരിക്കും ഞാൻ നിന്നെ അനുഗമിക്കും ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധ